അവൻ നാട്ടിലെത്തിയപ്പോ തുടങ്ങിയ നെഞ്ചിടിപ്പാ. രോഹിണിയുമായിട്ട് അവൻ അടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതെങ്ങനെ അടുക്കാനാടാ? നിന്നെ ജീവന് തുല്യം രോഹിണി സ്നേഹിക്കുമ്പോ അവള് നിന്നെ വിട്ടു പോവോ? ചില നേരത്തൊക്കെ ഞാൻ രോഹിണി ശ്രദ്ധിക്കാറുണ്ട്. ആ നേരത്തൊക്കെ അവളുടെ മനസ്സിലൊരു തിരയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഇനി മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, അതിനുള്ള സാധ്യതയില്ല. കാരണം അവർ തമ്മിൽ ഇപ്പോഴും നല്ല ശത്രുതയിലാണ്. അത് നീ നോക്കിക്കോണം. ആ, സത്യങ്ങൾ അറിഞ്ഞെങ്കില് അവൾ എന്നെ അവിടെ നിലനിർത്തൂടെ. അത് നേര. അല്ല, പണത്തിന്റെ കാര്യം എന്തായി? അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അമിത ആവേശം കാണിക്കുന്നത് ശരിയല്ലല്ലോ. നിർബന്ധിക്കാതിരിക്കുന്നതാ നല്ലത്. അതിനിടയിലുള്ള ജോസിന്റെ വരവ് എന്റെ മനസ്സിൽ തീവൂരിട്ടിരിക്കുക. ലീനയെ പേടിക്കണ്ട, പക്ഷെ അവനെ പേടിക്കണം. പ്രത്യേകിച്ച് നന്ദനുമായി അടുത്ത സാഹചര്യത്തില്. വേറൊരുത്തനുണ്ടല്ലോ, വാക്കത്തി നരൻ. അവനും ജോസ് ശത്രുവല്ലേ? തട്ടിക്കളയാൻ പറയാളിയ. ഏയ്, അവനാളൊരു ചൊറിയന. പറയുന്നത് പോലെ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഞാനാ അവന്റെ ബാങ്ക്. കാണുമ്പോഴൊക്കെ പൈസ വാങ്ങിച്ചോണ്ടിരിക്കുക. ഒരുതരം ബ്ലാക്ക് മെയിലിങ്. ഒരു ദിവസം ഞാൻ നന്ദനോട് പറഞ്ഞു അവനിന്ന് ഭീഷണിയുണ്ടെന്ന്. ഒന്നുകൂടെ പ്രഷർ ചെലുത്തിയ അളിയൻ അളിയനെ കൊല്ലും. അവനേക്കാൾ മുമ്പേ തീരേണ്ടത് ആ ജോസാ. ആദ്യം ജോസ് തീരട്ടെ, പിന്നെ നന്ദൻ നരനെ തീർക്കട്ടെ. അതെ, ജോസ് എന്ന് പറയുന്നവന്റെ കയ്യിൽ തെളിവുണ്ട്. എന്നെ നശിപ്പിക്കാനുള്ള തെളിവ്, എന്നെ ജയിലിലേക്ക് പറഞ്ഞുവിടാനുള്ള തെളിവ്. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ആഹാ, മോളായിരുന്നോ? ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കി അമ്മച്ചി? തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലേ ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടല്ലേ, അതുകൊണ്ട് ഇന്ന് എന്റെ വക ഭക്ഷണം. മീനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാവിലെ ഇങ്ങ് പോന്നാ പോരായിരുന്നോ? നമുക്ക് ഇവിടുത്തെ അടുക്കളയിൽ ഒന്നിച്ചുണ്ടാക്കാരുന്നല്ലോ. ഞാനിവിടെ വരുന്നതറിഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയില് വിപ്ലവം ഉണ്ടാവും. പ്രത്യേകിച്ച് അവന്റെ ആ ശരത്തിന്റെ സ്വഭാവം ആർക്കും പിടികിട്ടാത്ത സാഹചര്യത്തിൽ. ഒരു ദിവസം അവനെയും കൂട്ടി മോളിങ് പോരെ. അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ എനിക്കും ലീന ടീച്ചറിനുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വേദനയുണ്ടെങ്കിലും ഞങ്ങൾ അതിനിടയിലും ആസ്വദിക്കുന്നുണ്ട് ഈ ജീവിതം അവനെ കളിയാക്കിക്കൊണ്ട്. സംശയത്തിന് ഇട കൊടുക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ ഇടം കൊടുത്ത് പോയാൽ പിന്നെ അവൻ നിങ്ങൾ അറിയാത്തൊരു നാടകം കളിക്കും ആ നരനുമായിട്ട് ചേർന്ന്. ഇതിന്റെയൊക്കെ ആവശ്യം എന്നതാ? അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാ പോരേ മോളെ. ഇതിനോടകം തന്നെ 10-15 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞു. ഇനിയും കുറച്ച് ലക്ഷങ്ങൾ ബാക്കിയുണ്ടാവും. അതും തീർന്ന് ബാങ്ക് ബാലൻസ് കാലിയാവണം. എന്നിട്ട് വേണം ഓരോരുത്തരായി അവന്റെ മുന്നിലേക്ക് വരാൻ, വിചാരണ ചെയ്യാൻ. ഭയമുണ്ട് ഉള്ളില്. പിന്നെ ഞാനും ലീന ടീച്ചറും സ്നേഹിക്കുക. അങ്ങ് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാണാതായ ഭർത്താവ് വന്ന സ്ഥിതിക്ക് ലച്ചുമോക്കർ അനിയനോ അനിയത്തിയോ വേണോന്ന് അവൻ വാശി പിടിക്കുമെന്ന്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴാണല്ലോ ഭർത്താക്കന്മാരെ ഒഴിവാക്കാൻ പെണ്ണുങ്ങൾ മടിക്കുന്നത്. ഇടയ്ക്ക് അങ്ങനൊരു ആലോചന ഉണ്ടായിരുന്നു. എനിക്ക് അബദ്ധം പറ്റേണ്ടതുവാ. എന്തായാലും അതിനു മുന്നേ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നു. അത് ഭാഗ്യം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കളയേണ്ടി വന്നേനെ. ഭക്ഷണം കൊണ്ടുവന്നല്ലേ, കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ. അത് പിന്നെ എന്നാ ചോദ്യാടാ മോനെ? മോക്ക് ഇഷ്ടപ്പെട്ട തോരനും അവിയലും ഒക്കെ ഞാനും ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിച്ച് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, അത് പറ്റില്ലല്ലോ അമ്മച്ചി. മറവ് പറ്റിയാ വരുന്നത്. വീട്ടിൽ ആരറിഞ്ഞാലും പ്രശ്നമാ. അപ്പോ ഞങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങ് പോവുകയാണോ? കഴിക്കാനായിട്ട് ഞാൻ വരാം. ഒരു ദിവസം ലീന ടീച്ചറിനെയും കൂട്ടി. സ്ഥിരമായിട്ട് ഇങ്ങ് വന്നാലും വിരോധമില്ല. ഇവൻ കുത്തേറ്റ് കിടന്ന സമയത്ത് മോള് നന്ദികേട് കാണിച്ചെങ്കിൽ പോലും ഇവ മോളെ വെറുത്തിട്ടില്ല. ന്യായീകരിച്ചിട്ടേ ഉള്ളു.
നമ്മൾ മനുഷ്യന്മാരെ തിരിച്ചറിയണം, അവരുടെ സ്നേഹം തിരിച്ചറിയണം, എങ്കിലേ നിലനിൽപ്പുണ്ടാവൂ. അത് ഈ ജീവിതം കൊണ്ട് മനസ്സിലായി അമ്മച്ചേ. ഇനി സ്നേഹം കാട്ടി മുന്നിലേക്ക് വരുന്ന ആരെയും അതേപടി അങ്ങ് സ്വീകരിക്കില്ല. കുറച്ച് സംശയം ഉള്ളിൽ വെച്ച് പെരുമാറും. പഠിച്ച ശേഷമേ ജീവിതത്തിൽ ആരെയും ഭാഗമാക്കൂ. ആ കഴിച്ച ശേഷം വിളിക്കണം, അഭിപ്രായവും പറയണം. അത് പിന്നെ പറയാനൊന്നുമില്ല, മോളല്ലേ ഉണ്ടാക്കിയത്, മോശമാവില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. പോട്ടെ. എന്തൊക്കെ ആയാലും കർത്താവ് കറക്കി തിരിച്ച് ചിലരെയൊക്കെ നമ്മുടെ അരികിലേക്ക് എത്തിക്കോടാ മോനെ. അമ്മച്ചി ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലേ, പ്രതീക്ഷ വെച്ച് പുലർത്തല്ലേ, അവസാനം നിരാശയായിരിക്കും ഫലം. മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. അറിയോ? പിന്നെ അറിയാമല്ലോ, വിശ്വാസ് സാറിന്റെ വിവരം തിരക്കി രണ്ടു പ്രാവശ്യം എന്റെ അടുക്ക വന്നില്ലായിരുന്നോ? അദ്ദേഹത്തെ കാണാൻ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. നന്ദന് മാത്രമല്ല അറിയുള്ളൂ വിശ്വനാഥ് സാറിന്റെ തളർച്ച മാറിയെന്ന്. എന്നാ നന്ദൻ എന്നോട് പറഞ്ഞു, ഞാൻ പോയി കാണുകയും ചെയ്തു. സംസാരശേഷിയും കൂടി തിരിച്ചു കിട്ടിയാൽ എല്ലാത്തിനും ഒരു സമാധാനമാവും. ആ ജോസ് ഇരിക്കെ. താങ്ക് യു. ഇപ്പം മെഡിസിൻ കൊടുക്കുന്നത് അതിനുവേണ്ടിയാ. ശരീരവും കൈകാലുകളും എല്ലാം മരുന്നിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്നായിരിക്കും സംസാരശേഷിയും തിരിച്ചു കിട്ടുന്നത്. പിന്നെ മരുമകൻ വന്നതിന്റെ ഉണർവും സാറിന് ഒരുപാടുണ്ട്. അല്ലെങ്കിലും മകൻ വീട്ടിൽ നിന്ന് പോയ ശേഷം കുടുംബത്തെ സ്നേഹിക്കുന്ന മരുമകൻ വരുമ്പോ ആരുടെ ആയാലും മനസ്സ് തണുക്കുമല്ലോ. അവിടെയും പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ. എന്ത് പ്രശ്നം? അത് ഡോക്ടറോട് പറയണോ വേണ്ടെന്ന് ചിലരോട് ചോദിക്കണം. ശരത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് വിശ്വാസം സാർ അറിയരുത്. ശരത്തും രോഹിണിയും തമ്മിൽ ഒന്നിച്ചതിന്റെ ആഹ്ലാദം കെട്ടടങ്ങിയാൽ സാറിന് ചിലപ്പോ രോഗം തിരിച്ചു വന്നെന്നിരിക്കും. അതുകൊണ്ട് മരുമകന്റെ ഭാഗത്തു നിന്ന് എന്ത് പാകപ്പഴയുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ രോഹിണിയോട് പറയണം. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത പിഴവുകളാണെങ്കിലോ? എന്താ പറയാം? ഡോക്ടറോടത് പറഞ്ഞേ പറ്റൂ. ഇനിയൊരു അവസരത്തിലാവട്ടെ. വരട്ടെ സർ. സാറോ വരൂ. കുറെ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. വിശ്വാസ സാറിനെ ഒന്ന് കാണണം. പിന്നൊരു വിശേഷമുണ്ട്, വരുന്ന ഞായറാഴ്ച എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമാവുന്നു. വൈഫിനെ കണ്ടിട്ട് കൊറേയായി. അനന്ത അന്ന് കാണാലോ. മരുമകൻ വന്നോടെ വീട്ടിനകത്തൊരു വെളിച്ചം വന്നു അല്ലേ. അതുകൊണ്ട് ശരിക്കും ആശ്വാസം കിട്ടിയത് വിശ്വട്ടന. അകത്ത് ഡോക്ടറുണ്ട്, കണ്ടപ്പോഴേ പറഞ്ഞു വിശ്വട്ടൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴും അങ്ങനെയാ പറഞ്ഞേ. അതല്ലെങ്കിലും അങ്ങനെയാ ടീച്ചറെ, ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായാലും ഇടയ്ക്കിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ സന്തോഷം തിരിച്ചു വരും. അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ ശേഷം ടീച്ചറിന്റെ മരുമകൻ മടങ്ങി വരുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? അത് മാത്രമല്ലല്ലോ, അതിനിടയ്ക്ക് രോഹിണി എന്തെല്ലാം പരീക്ഷണങ്ങൾ അതിജീവിച്ചു. ഏതായാലും അതിനൊക്കെ ഇപ്പോ ഒരു ആശ്വാസം കിട്ടി. ഇനി ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവേണ്ടത് നന്ദനാണ്. അയാൾ എന്തിനാ ഇപ്പോഴും നയനയുമായി ഒന്നിച്ച് താമസിക്കുന്നത്? എനിക്കറിയില്ല, പെട്ടെന്ന് വിട്ടുപോന്ന നരനുൾപ്പെടെയുള്ളവർ പ്രതികാരം ചെയ്യുന്ന അവൻ പറയുന്നേ. അവന്റെ ഒരു പ്രതികാരം, ആ പയ്യനെ കൊന്നത് നയനയാണെന്ന് വെളിപ്പെടുത്താൻ പറ നന്ദനോട്. എങ്കി
അവളെ അവളുടെ ആങ്ങളെയും കുറേ നാള് ഞാൻ ജയിലിൽ കിടത്താം. പറയുന്നുണ്ട് അങ്ങനെയൊക്കെ, എന്നാ അവൻ വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയതാ ഈ വീട്ടിലുണ്ടായ പല പ്രശ്നങ്ങൾക്കും കാരണം. ആ ഞാൻ ഏതായാലും സാറിനൊന്ന് കണ്ടുവരട്ടെ. ഹലോ ഡോക്ടർ. ആ പ്രഷർ എങ്ങനെയുണ്ട് ഡോക്ടറെ? ആൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് കാണിച്ചു കൊടുക്കൂ സാറേ. ആഹാ, ഇത് ചെറിയ ഇംപ്രൂവ്മെന്റ് അല്ലല്ലോ. എന്നുവെച്ചിത് ആരും അറിയണ്ട, നന്ദനെ മാത്രമേ വിവരം അറിയിച്ചിട്ടുള്ളൂ. സ്വന്തം ഭാര്യയും പെൺമക്കളും പോലും അറിഞ്ഞിട്ടില്ല. അധികാരം അറിയിക്കാത്തത് നല്ലത്. പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും, ശരീരവും കൈയും കാലും എല്ലാം പഴയ പോലായി. എന്നാൽ അവശത മാറി നിറഞ്ഞാൽ വീണ്ടും അവശനാക്കാനും കൊല്ലാനും ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. അത് അത്ര നിസ്സാരമായി തള്ളാൻ പറ്റത്തില്ല. അകത്തിരിക്കുന്ന സാറിനെ അപകടപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സാറിനെ അപകടപ്പെടുത്താൻ സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. അത് ശരിയാ സാർ, ഒരുവിധം എല്ലാം ശരിയായി. പിന്നെ മരുമകൻ തിരിച്ചെത്തി, മകനാണെങ്കിലോ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അയാളും ഇനി മടങ്ങിയെത്തും. പിന്നെ സാറിന് പറയത്തക്ക ടെൻഷനൊന്നുമില്ല. എല്ലാം ശരിയാവും സാറേ. മോശം സമയം കഴിഞ്ഞെന്ന് മനസ്സിനെ അങ്ങ് വിശ്വസിപ്പിക്കാം. അതെ. പിന്നെ ഞാൻ വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാന്. എന്റെ വെഡിങ് ആനിവേഴ്സറിയാ വരുന്ന ഞായറാഴ്ച. സാറിന് അവശതയില്ലായിരുന്നെങ്കിൽ മുന്നിൽ നിൽക്കേണ്ട ആളാ. ഇപ്പോ അതിന് പറ്റില്ലെന്നറിയാം. എന്നുവെച്ചാ എന്റെ എല്ലാ ചടങ്ങിനും സാറും ജയപ്രഭ ടീച്ചറും എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വിവരം പറയണമല്ലോ. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞു. ഇങ്ങനൊരു ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോ ആരോഗ്യമുള്ള കൈകൊണ്ട് ആശംസ അർപ്പിച്ചതിന് വലിയ കാര്യം. ഇനി നന്ദൻ അവന്റെ പെണ്ണിനെ കളഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കൊച്ചിനെ കണ്ടെത്തണം, മരുമകളാക്കണം. ഇനി ഡോക്ടറെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എത്തിയിരിക്കും. എങ്ങോട്ടാ ചേർത്തട്ടാ? അത്യാവശ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് പോകാനുണ്ട്. ഒരാളെ കാണാനുണ്ട്. സി എ സാർ വന്നിട്ടുണ്ടോ? ആ വന്നു, അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കെ. ശരത്തേട്ടൻ പരിചയപ്പെട്ടോ? ഇല്ല. അതെന്താ ശരത്തേട്ടാ അങ്ങനെ? നേരത്തെ പുറത്ത് വെച്ച് കണ്ടപ്പോഴൊക്കെ സി എ സാർ പറഞ്ഞു ശരത്തേട്ടനെ ഒന്ന് കാണണോന്ന്. എനിക്കിത്തിരി തിരക്കുണ്ടോ? അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാ ശരത്തേട്ടാ. താൻ എന്തിനെങ്കിലും നിർബന്ധിക്കുന്നേ? അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ ആകാശം ഒടിഞ്ഞു വീഴു. ഇവിടെ ഉണ്ടായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ മോശ. ദൈവേ ഇതൊന്നും ഇങ്ങോട്ട് വാ. എനിക്ക് കാക്കിട്ട പോലീസിലെ പണ്ടേ പേടിയാ. അതെന്താ? ഒക്കെ അഴിമതിക്കാരാ, ദുഷ്ടമാരാ. ആ അതെല്ലാവരും ഇല്ല ശരത്തേട്ടാ, വളരെ കുറച്ചുപേരെ അങ്ങനെയുള്ളൂ. അതിപ്പോ കാക്കിയിട്ടവരെന്നല്ല, എവിടെയുണ്ട് അഴിമതിക്കാരും ദുഷ്ടന്മാരും ഒക്കെ. പിന്നെ സി എ സാറ് എക്സ്ട്രാ ഡീസന്റാ, ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായത്. അച്ഛന് ഭയങ്കര വിശ്വാസാ സി എ സാറിന്. അതുകൊണ്ടൊന്ന് വാ ശരത്തേട്ടാ, വാ. സാധാരണ കള്ളന്മാരെ പോലീസിനെ ഭയക്കുന്നത്. തമാശ പറഞ്ഞല്ലേ ശരത്തേട്ട, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്നേ, വാ. ധോണി വിടും, ഞാൻ പോയിട്ട് വരാം. ഞാൻ അച്ഛനെ കാണട്ടെ, അപ്പോഴേക്ക് മുങ്ങരുത്. അങ്ങനെ നീ മുങ്ങില്ലടാ, ചാവി എന്റെ കയ്യില. മോള് വീട് വെക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നുവെച്ച് ഇത്രയും വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. 2.5 കോടിയുടെ വീടല്ലേ കെട്ടുന്നത്? ആ ആ ദാ വന്നല്ലോ.
ഞാൻ പറഞ്ഞു വരുമായിരുന്നു, ഇന്നത്തെ കാലത്ത് ചെറിയ കുടുംബത്തിന് താമസിക്കാൻ ചെറിയ വീടാണ് നല്ലതെന്ന്. ഉള്ള വീട് തന്നെ തൂത്തുടയ്ക്കാൻ എല്ലാവർക്കും പ്രയാസമാ, പിന്നെ കൊട്ടാരം പോലെ കെട്ടിയിട്ടാലോ. എല്ലാം ശരത്തേട്ടന്റെ നിർബന്ധാ. എന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ മോളുകൂടി കുറച്ച് മിതത്വം പാലിക്കണം. ഹസ്ബൻഡ് ലാവിഷ് ആണെങ്കിൽ മോൾ അത് ലിമിറ്റ് ചെയ്യണം. എല്ലാവരെയും ഉദ്ദേശിച്ചാണ് വീട് കിട്ടുന്നത്. അച്ഛൻ, അമ്മ, ശരത്തേട്ടന്റെ ബന്ധുക്കള് ആര് വന്നാലും താമസിക്കാൻ പറ്റണം. ആ പിന്നെ ശരത്തേട്ടൻ സാറിനെ ഒന്ന് കാണണു എന്ന് പറഞ്ഞായിരുന്നു, പരിചയപ്പെട്ടില്ലല്ലോ ഇതുവരെ. ആ അതിനു കൂടിയാ ഞാൻ വന്നത്. അപ്പൊ സാർ, അടുത്ത എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് സാറിനും കൂടി വരാൻ സാധിക്കട്ടെ. ശരി സാർ. ഡോക്ടർ വന്നപ്പോ അച്ഛന്റെ മുഖത്ത് കുറച്ചുകൂടി പ്രസരിപ്പ് വന്നല്ലോ. അച്ഛന് ചായ വേണോ? എന്നാ ശരത്തേട്ടനെ വിളിച്ച് സി ഐ സാറിനെ ഒന്ന് കാണിക്കട്ടെ. ശരത്തേട്ടാ, 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 സി ഐ സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സി ഐ സാർ കാത്തിരിക്കുക, ഒന്ന് വാ. അതെ, എനിക്ക് വയറിന് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? എന്താന്നറിയില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. എന്നാലും ജസ്റ്റ് ഒന്ന് വന്നാ മതി, ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, സാറിനെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഇപ്പൊ കുഴപ്പമില്ല, ഞാനും വരാം. ആവശ്യതയാണെങ്കിൽ വേണ്ട ശരത്തേട്ടാ, സി ഐ സാർ കുടുംബ സുഹൃത്തല്ലേ. കുഴപ്പമില്ല, ഇങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ എന്നാ വാ. ഇവന്റെ വയറിനകത്തല്ല മനസ്സിനകത്താ പ്രശ്നം, ശരിയാക്കി തരാടാ. മരുമോളും ആങ്ങളും ഒന്നും വരാറില്ലല്ലോ. നന്ദൻ വിവരങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് ഭയന്ന് മാറി നിൽക്കുക രണ്ടാളും. അന്ന് വിവാഹത്തിന് കണ്ടതാ? അതെ. മിക്കവാറും ഫംഗ്ഷന് വരുന്നത് ഇവര് രണ്ടാളും ആയിരിക്കും, അതുകൊണ്ട് സാറ് നേരിട്ടങ്ങ് വിളിച്ചോ. എന്റെ 18-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ വരുന്ന ഞായറാഴ്ച. വീട്ടിൽ വെച്ച് തന്നെയാ, എന്നാ വിപുലമായിട്ട് നടത്താനാ പ്ലാൻ. ശരത്തിന് വേറെ തിരക്കൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും. ശരത്തിനെ കണ്ടപ്പോഴാ, അന്ന് വിവാഹത്തിന്റെ അല്ലാതെ നമ്മള് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നമ്മള് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സർ. ആ എങ്കിൽ പിന്നെ ശരത്തിനെ പോലെ വേറെ ആരെങ്കിലും ആവും. ഏതായാലും ശരത്ത് വന്നതിന് ശേഷം വിശ്വാസ് സാറിന് ഇമ്പ്രൂവ്മെന്റ് ഒരുപാടാണ്. ഉടനെ അദ്ദേഹം കൈയും വീശി നടന്നാലും അത്ഭുതപ്പെടാനില്ല. അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ. സാറിനറിയാലോ, ദിവസവും രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു നടത്തമുണ്ടായിരുന്നു. സാറ് കിടപ്പിലായത് പിന്നെ ഞാനും ആ പതിവ് മുടക്കി. ഇനി അത് വീണ്ടും തുടങ്ങണം. ഇനി വിശ്വാസ് സാറിന്റെ മോർണിംഗ് വാക്ക് അത്യാവശ്യമാണ്. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ സൺഡേ കാണാം. എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ, പിന്നെ കാണാം. ഒന്ന് ചെന്ന് യാത്രയാക്ക് ശരത്തേട്ടാ. ഇത്രയൊക്കെ മതി. അല്ല, ശരത്തേട്ടനെ എവിടെ വെച്ചാ സി എസ് ആർ കണ്ടത്? എന്നെ പോലെ ആരെങ്കിലും ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്? രണ്ടാളും പോണം, ഉറപ്പായിട്ടും പോയിരിക്കും അമ്മേ. സി ഐ സാർ അത്രയും കാര്യമായിട്ട് വിളിച്ചതല്ലേ. ശരത്തിനെന്താ പറ്റിയേ? ഞാൻ ചെന്ന് വിളിക്കുമ്പോ ബാത്റൂമിലായിരുന്നു, വയറിനെന്തോ സുഖമില്ലാന്ന് അപ്പൊ പറഞ്ഞത്. മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയതായിരിക്കും. എങ്ങനെയെങ്കിലും ആ ദിവസം മുങ്ങണോളിയാ. ഞാൻ പോലീസ് കേസിലൊന്നും പെട്ടിട്ടില്ല, എങ്കിലും
ചെറിയൊരു പേടിയുണ്ട്. കാരണം ആ ഫംഗ്ഷന് പോലീസുകാർ ഒരുപാട് പേര് കാണും. അതല്ലേ പറഞ്ഞത്, എന്തെങ്കിലും കാരണം പറഞ്ഞ് മുങ്ങാൻ. തലേ ദിവസം എങ്ങോട്ടെങ്കിലും മാറണം, എന്നിട്ട് ആ ദിവസം വരത്തില്ല ഞാൻ. ഇങ്ങനെ പോലീസ് ബന്ധമുള്ള ഒരു കുടുംബമായതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം. ഈ സി ഐ അല്ല, വേറെടുത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എസ് ഐ മോജിത രാഖിയുടെ ക്ലോസാ. പെണ്ണാണെങ്കിലും ആണിനേക്കാൾ തന്റെ ഇടവും ആരോഗ്യമുണ്ട്. ആ നരനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനെ കൊണ്ട് ഇടിക്കുന്നതാ അവളുടെ ഹോബി. അവൾ എന്റെ കാര്യങ്ങൾ എങ്ങാനും അറിഞ്ഞ പിന്നെ രക്ഷയില്ല. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് പണം എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ. അതെങ്ങനെ ചോദിക്കൂടാ, എല്ലാത്തിനും ഒരു നയമൊക്കെ വേണ്ടേ? എനിക്കാകെ പേടി തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയില്ലെങ്കിൽ നമ്മൾ രണ്ടും അകത്താളിയാ. ഞാൻ നിന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞില്ലെങ്കിലും എന്നെ പൊക്കും. അതിന് നിന്റെ ഫോണൊന്ന് പരിശോധിച്ച മതിയല്ലോ. അതാ പറഞ്ഞത്, ഇതുവരെ ഇല്ലാത്ത ടെൻഷനുണ്ട്. നീ ആ കുഞ്ഞിനെ അങ്ങ് സ്നേഹിച്ചോണം. കുഞ്ഞിന് നിന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കണം. ഞാനിപ്പോ അരികിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞകന്ന് നടക്കുന്നുണ്ട്. ഇനി നീ പറഞ്ഞതുപോലെ അതിനൊരു മാറ്റം ഉണ്ടാവണം. രോഹിണിക്കും തോന്നണം എന്നെ കുഞ്ഞിന് വിട്ടുപിരിയാൻ പറ്റില്ല എന്ന്. കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് നിൽക്കുന്നില്ല മോളെ. താനുമായിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹം. എന്നാൽ അതിന് കടമ്പകൾ ഏറി വരിക. രോഹിണിയുടെ ഒരു കുടുംബസുഹൃത്തുണ്ട്, ഈ സ്റ്റേഷനിലെ സി ഐ ആ വർഗീസ് മാത്യു. അയാളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അതിന് എന്നെയും രോഹിണിയും ക്ഷണിച്ചിരിക്കുക. ഉറപ്പായിട്ടും പോകണം, അല്ലെങ്കിൽ അയാൾ സംശയിക്കില്ലേ? അല്ല മോളെ, അയാളുടെ മനസ്സിലേക്ക് എന്റെ മുഖം പതിയുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, അന്ന് ചടങ്ങിന് അവിടെ പല പോലീസ് ഓഫീസേഴ്സും വരാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ എന്നെ കാണുന്നത് പ്രശ്നമാ. എന്ത് പ്രശ്നം? നമ്മൾ ഒളിച്ചോടാൻ പോവുകയല്ലേ മണ്ടി. അത് രോഹിണി എന്തെങ്കിലും തിരിച്ചറിയത്തില്ലേ? അന്നൊരു അന്വേഷണം നടക്കുമ്പോ ആളെ നേരത്തെ അവരൊക്കെ കൂടുതൽ പരിചയപ്പെടുന്ന അബദ്ധമാ. നമ്മൾ മാറുന്നത് ബാംഗ്ലൂർക്കാ, അല്ലാതെ ഈ രാജ്യം വിട്ട് പോകാനൊന്നും പോകുന്നില്ല. പിടിക്കപ്പെടും, അല്ലെങ്കിൽ ബാംഗ്ലൂർ നമ്മൾ താമസിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ അതാണല്ലേ സൂര്യേട്ടന്റെ മനസ്സിലിരിപ്പ്. അയ്യോ, അങ്ങനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല ഞാൻ, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചതാ. എത്ര പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചാലും എത്ര നാൾ ആ കള്ളക്കളി ഇങ്ങനെ തുടരാൻ പറ്റും? മിലിട്ടറിയില് സൂര്യേട്ടൻ എന്നും ഉണ്ടാവോ? ആ, അതും നേരെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന്. പങ്കെടുക്കണ്ട, അന്നത്തെ ദിവസമെങ്കിലും ഇവിടെ വന്ന് നിക്കുമല്ലോ. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ ഒരു മനസമാധാനമില്ല എനിക്ക്. അല്ല, നമ്മൾ എന്നാ ഇനി ബാംഗ്ലൂർക്ക് പോകുന്നേ? എന്നേക്കുമായിട്ടുള്ള പോക്കാണ്, അതുകൊണ്ട് സംശയത്തിന് ഇടപെടുത്താൻ പാടില്ല. പിന്നെ അറിയാലോ, ഒരുത്തിനെങ്കിൽ എത്തിക്കഴിഞ്ഞു ജോസ്. അവൻ എന്റെ കാര്യത്തിൽ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. മറിച്ചായിരുന്നു കാര്യങ്ങളെങ്കിൽ എന്നെ എപ്പോഴേ വെള്ള പുതപ്പിച്ച് കിടത്തിയേനെ. നന്ദൻ എന്നെ കൊന്നേനെ. അവന് 10 പേരുടെ ആരോഗ്യ. അങ്ങനെ ആ പാവ ഒരു കൊലയാളി ആവാതിരിക്കാനാടാ നായെ ഒന്നും പറയാത്തത്. ഞാനും രോഹിണി ഉറപ്പായിട്ടും ചെല്ലണമെന്ന് ആ സി ഐ പറഞ്ഞിരിക്കുന്നെ. അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കണം. തിരിഞ്ഞുടങ്ങിയില്ല, ഇങ്ങോട്ടും പറ്റില്ല. ആടിന്റെ കഴുത്തിന്റെ സൂപ്പ. പതുക്കെ ഒരു സ്പൂണും കൂടെ. സി ഐ സാറിന്റെ വിവാഹ വാർഷിക, അതിനെ
ക്ഷണിച്ചിരിക്കരത്തിന് എനിക്ക് ഓഹിണിയൊക്കെ എങ്ങനെ പോവും? അവിടെ വേറെയും പോലീസ് ഓഫീസറൊക്കെ ഉണ്ടാവൂലേ? അതിന് അവനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞൂടാ. അവനേതായാലും ഇരളി പിടിച്ച് നടക്കുക. അന്നവൻ മുങ്ങിയാലേ രോഹിണി സംശയാവും. അല്ലടാ, ഈ രോഹിണി ലീനയും ഒന്നിച്ചല്ലേ ജോലി ചെയ്യുന്നേ? പക്ഷേ അവരിതുവരെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അത്ഭുതമല്ലേ? അതാ അവന്റെ രാജയോഗം. രണ്ടുപേർക്കും അവനെ വേണം. രോഹിണിയെ വിട്ടു വരണമെന്ന് ലീന എന്ന് പറയുന്ന അവളുടെ ആവശ്യം. രോഹിണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യം ജോസാറിനോട് ഉണ്ടെന്നറിഞ്ഞ ഞാൻ അങ്ങ് മറഞ്ഞു നിന്നേനെ. അവന്റെ കഥകൾ സമൂഹത്തെ അറിയിച്ച ശേഷം പൊതുനിരത്തിലേക്ക് ഇറക്കി വിടണം. പേ പിടിച്ച നായ്ക്കളെ കൊല്ലുന്ന പോലെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാനിപ്പോ ചെയ്യുന്നത്. അതിൽ ആരെ ഒന്നും ബോധിപ്പിക്കാനില്ല.